നമസ്കാരം, ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാസർഗോഡിന്റെ സ്വന്തം നാടൻ പാട്ടുകാരി ജയരഞ്ജിതയാണ് ഇന്ന് നമുക്ക് അതിഥിയായി ചേരുന്നത്. ജയരഞ്ജിതയുടെ നാടൻ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സ്വാഗതം ജയരഞ്ജിത ലേഡീസ് ബാൻഡിലേക്ക്. എന്തായാലും നമുക്ക് ആ വൈറൽ പാട്ടുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരുപാട് പേര് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഒക്കെ കമന്റുകൾ നിരവധി വരുന്നുണ്ട്. പിന്നെ ജയരഞ്ജിതയുടെ ഇന്റർവ്യൂസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നു. അപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്, ഒരു നാടൻ പാട്ടുകാരി എന്ന നിലയിൽ ഇത്രയും ഒരു ഫെയിമിലേക്കൊക്കെ എത്തുമ്പോൾ എന്താണ് ഇപ്പൊ തോന്നുന്നത്, ആ സന്തോഷം ഞങ്ങളുമായി എങ്ങനെ പങ്കുവയ്ക്കുന്നു? അല്ല, ഞാനിപ്പോ ശരിക്കും ഒരു സ്വപ്ന ലോകത്ത് നിൽക്കുന്നതാണ്. കാരണം എവിടെ ഉണ്ടായ എന്നെ കുറെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, കുറെ ആൾക്കാർ അവരെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോ എന്തോ ഒരു ഭാഗ്യമുണ്ട് എനിക്ക്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. കുറെ സന്തോഷം, അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. എന്നെ സ്നേഹിക്കുന്നവരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടെല്ലാം സന്തോഷം മാത്രം. അതെ, നമ്മുടെ ഈ പാട്ടുകാരായാലും ഇത്തരത്തിൽ വൈറലാകുന്ന ആളുകൾ, അവരുടെ ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭാഗ്യം എന്നൊക്കെ പറയുന്ന ആ ഒരു ലക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരൊറ്റ വീഡിയോയിലായിരിക്കും. അതിങ്ങനെ മില്യൺ ഒക്കെ അടിച്ച് മുന്നേറുമ്പോഴാണ് ഇങ്ങനെ ഒരു പാട്ടുകാരിയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കലാകാരനുണ്ടെന്നൊക്കെ നമുക്ക് ലോകത്തോട് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ജയരഞ്ജിത എത്തിയത് എപ്പോഴാണ്, ഏതായിരുന്നു വൈറൽ വീഡിയോ? ശരിക്കും ഞാൻ അതായത് കുറച്ച് വ്യൂസ് അധികം കിട്ടുന്നത് തന്നാരം പാടുന്ന പാട്ടിൽ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് പാടിയിട്ടാണ് കുറച്ച് വ്യൂസ് കിട്ടുന്നത്. പക്ഷെ ആൾക്കാരിലേക്ക് എത്തിയത് ചെണ്ടുമല്ലികപ്പൂ എന്ന് പറയുന്ന പാട്ട് പാടിയിട്ടാണ്. അതാണ് കുറെ ആൾക്കാർ ഇഷ്ടപ്പെട്ടത്. ഇപ്പോഴും എന്റെ അടുത്ത് പറയുന്നതും ചെണ്ടുമല്ലികപ്പൂ പറയുന്ന പാട്ടാണ്. അപ്പൊ നമുക്ക് ചെണ്ടുമല്ലികപ്പൂ ഒന്ന് കേട്ടാലോ? പാടിക്കോളൂ. അരളിയിലൊരു കിളി കുഞ്ചിപ്പാടി, അന്നേരം ഒരു സുന്ദരിയാടി, അരവാരം തകതാളം തല്ലി, അരമണി കിങ്ങിണി കിളിപ്പാകി, ഇമകളെന്തു ഭംഗി, ഇവളുടെ കവിളിനെന്തു കാന്തി, അധരമാം തൃമധുരം നുകരാൻ ഭാഗ്യമേകു ഭവതീ. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, അനവധി വെൺകൊറ്റക്കുട ചൂടി ആകാശം പൂമ്പന്തൽ ചാർത്തി, നീഹാരം മുത്തണിമണീകി സ്വർണ കൊലുസിൽ സരിഗമ പാടി, ചുവടു വച്ചു വന്നു മെല്ലെ കാതിലോതിടുന്നു, ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അപ്പൊ ഇപ്പൊ വൈറലായതോടെ ജയരഞ്ജിത എന്ത് ചെയ്യുന്നു, എവിടുന്നാണ് ഈ പാട്ടുകാരി വരുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അല്ലെ, ഇന്റർവ്യൂസ് ഒക്കെ കുറെ വരുന്നുണ്ട്. അപ്പൊ ജയരഞ്ജിത ഒരു ടീച്ചറും കൂടിയാണ്, അധ്യാപികയും കൂടിയാണ് അല്ലെ, ആ കാര്യങ്ങളും കൂടി പറയോ. എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തിയത്, പാട്ട് പഠിക്കുന്നുണ്ടോ, ഇപ്പോഴെങ്കിലും പഠിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. പാട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ എന്റെ വീട് കാടകത്ത് കാസർഗോഡിലെ കാടകം കൊട്ടംകുഴി എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ പാട്ട് ചെറുപ്പം മുതലേ വീട്ടിലെല്ലാരും പാടുന്ന കേട്ടിട്ട് പാടുമായിരുന്നു. പിന്നെ സ്കൂളിലെ വിദ്യാരംഗം, അല്ലാതെ ഇപ്പൊ വേനൽത്തുമ്പി അങ്ങനത്തെ ക്യാമ്പുകൾ അങ്ങനെല്ലാം പോയിട്ട് പാട്ട് കേട്ടിട്ടാണ് പാട്ട് പാടുന്നത്. പിന്നെ ചിലമ്പുലി എന്ന് പറയുന്ന നാടൻപാട്ട് ട്രൂപ്പിൽ പാട്ട് പാടാൻ പോയിക്കൊണ്ടായിരുന്നു. അപ്പോഴാണ് പാട്ടിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അങ്ങനെയാണ് പാട്ടിലേക്ക് പോകുന്നത്. പിന്നെ ബി എഡ് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ചോണ്ടിണ്ടായിരുന്നു, സ്കൂളിൽ പോയിക്കൊണ്ടായിരുന്നു. ഇപ്പം പി എസ് സി നോക്കുന്നുണ്ട്, ചെറിയൊരു ഇടവേള എടുത്തു. ഇപ്പൊ പി എസ് സി നോക്കുന്നു. പഠിപ്പിക്കലും നിർത്തി ഇപ്പൊ പി എസ് സി പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിലാണ് ഇപ്പൊ പാട്ട് വൈറലായതും. അല്ലെ, ഈ ട്രൂപ്പിൽ പാടുന്നത് ഇപ്പോഴും പാടുന്നുണ്ട്? അതെ അതെ അതെ. ഇപ്പൊ ഞാൻ നാട്ടിലെ അല്ലാത്ത ട്രൂപ്പിലെല്ലാം പാടാൻ പോലുണ്ട്. ഇപ്പൊ ചിലമ്പുലർന്ന ട്രൂപ്പ് ഇപ്പൊ കുറച്ചെല്ലാരും വിദേശത്തും കാര്യങ്ങളിലായതുകൊണ്ട് ഇപ്പൊ ആ ട്രൂപ്പ് ഇപ്പൊ നിലവിലില്ല. ഇല്ല പറഞ്ഞാല് പ്രോഗ്രാം ചെയ്യലുണ്ട്, പക്ഷെ എല്ലാരും ഇപ്പൊ ഒത്തുകൂടെയില്ല. അല്ലാണ്ട് ഇപ്പൊ നാട്ടിൽ അല്ലാണ്ട് വിളിക്കുന്ന ട്രൂപ്പിന്റെ ഒന്നിച്ചാലും ഞാൻ പാടാൻ പോക്കുണ്ട്. ഓക്കെ, അപ്പൊ ജയരഞ്ജിതയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോഴൊക്കെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോ ജയരഞ്ജിത പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഞാൻ ഏത് പാട്ട് പാടിയാലും അത് നാടൻ പാട്ടിന്റെ സ്റ്റൈലിലേക്ക് വരും. അത് പ്രത്യേകിച്ച് സിനിമാ പാട്ടുകളൊക്കെ പാടുമ്പോ
നാടൻ പാട്ടിന്റെ സ്റ്റൈലിലേക്ക് വരും, അത് ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടോ, ജയരഞ്ജിതയോട് തന്നെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ, അതോ സ്വന്തമായിട്ട് തോന്നിയതാണോ? അല്ല, ഞാൻ പാടുമ്പോൾ പൊതുവെ ആൾക്കാർ പറയലുണ്ട് സിനിമ പാട്ട് നല്ല ഫീലിലൊരു പാട്ട് പാടുമ്പോഴും എനിക്ക് എവിടെയൊരു ഇല്ലാത്തൊരു നാടൻപാട്ടിന് വേണ്ട ഒരു കുനിപ്പെല്ലാം ഞാൻ ആ സിനിമ പാട്ടിന് കൊടുക്കലുണ്ട്. അപ്പോൾ കുറെ ആൾക്കാർ പറയും ഈ നാടൻ പാട്ട് പാടുന്നതാണ് നല്ലതെന്ന് പറയും. കാരണം അവർ ഇപ്പോഴും സിനിമ പാട്ട് കേട്ട് കേട്ട് അവർ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവർക്ക് അറിയുമല്ലോ സിനിമ പാട്ട് എങ്ങനെയാണെന്നില്ല അവർക്ക് അറിയുമല്ലോ. അപ്പൊ അത് ഞാൻ പാടുമ്പോൾ പറയലുണ്ട്, എനിക്കും തോന്നലുണ്ട് എന്റെ ശബ്ദം പൊതുവെ ഒരു മെലഡിക്ക് പറ്റിയ ശബ്ദമല്ല, കുറച്ചൊരു ഹാർഡായ അങ്ങനത്തെ ഒരു സൗണ്ടാണ്, നാടൻപാട്ടിന് പറ്റിയ ശബ്ദമാണ് എനിക്ക് തോന്നലുണ്ട്. അപ്പൊ പൊതുവെ ഞാൻ നാടൻപാട്ടാണ് കൂടുതൽ പാടല്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇപ്പൊ സംസാരിക്കുമ്പോൾ ഏറ്റവും നന്നായി തോന്നുന്നത് ആ കാസർഗോഡിന്റെ ആ തനത് ശൈലിയാണ്. പറയലുണ്ട്, കേക്കലുണ്ട്, അങ്ങനെ വരലുണ്ട് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് സംസാരിക്കുമ്പോൾ. ജയരഞ്ജിത് ആ പറഞ്ഞതൊന്ന് ഞങ്ങളൊന്ന് കേക്കട്ടെ, ആ പാട്ട് പാടുമ്പോ അങ്ങനെ വരുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കൊന്ന് കേൾക്കണം എന്ന് തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഒരു മലയാളം പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാമോ, സിനിമാ പാട്ട്? സിനിമാ പാട്ട്? ആ, വീടോളം നീ തെളിഞ്ഞുണരുണ്ണി നാടോളം നീ വളരെ മണ്ണോളം നീ ക്ഷമിക്കാൻ പാടിക്കുന്നി അമ്മയോളം നീ സഹിക്കേ സ്നേഹം കൊണ്ടൊരു കാലത്തിനറ്റത്ത് പോക സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക കാലത്തിനറ്റത്ത് പോക ആറ്റു നോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി. ഈ പാട്ടില് പക്ഷെ ഞങ്ങൾക്ക് എനിക്ക് തോന്നിയില്ല, കേട്ടോണ്ടിരിക്കുന്നവർക്ക് എത്ര പേർക്ക് തോന്നിയെന്നു അറിയില്ല. എന്തായാലും ഏത് പാട്ടിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ശരിക്കും നീലാഞ്ജന പൂവിനാണ് പാടിയത്, ഫസ്റ്റ് പോസ്റ്റ് ചെയ്ത് നീലാഞ്ജന പൂവിന്. അപ്പോ അതിലൊരു വലിയ അങ്ങനെയല്ല പാടേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അങ്ങനെയല്ല ശരിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ അത് കേട്ടിട്ട് അത് പാടിട്ട് ശീലിച്ചതുകൊണ്ട് എനിക്കത് മാറ്റാനും കഴിയുന്നില്ല. അപ്പൊ അത് പറഞ്ഞിട്ടാകുമ്പോഴാണ് കുറെ ആൾക്കാർ പറഞ്ഞത് അത് അങ്ങനെയല്ല, അതിന്റെ യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ആ പാട്ട് കേട്ട് പാടുന്നത് നീലാഞ്ജന പൂവിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് പാടാമോ? നീലാഞ്ജന പൂവിൻ താലാട്ടുഞ്ഞാലിൽ തേവാരം നൽകുമീ തങ്കക്കൈ നീട്ടം ചന്ദ്രനോ സൂര്യനോ ഉലരിയോ താരമോ ദ്വാപരം തേടുമീ പുണ്യമോ കണ്ണനോ. അത് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നവരോട് പിന്നെ പാടി നോക്കിയോ അങ്ങനെ, അതോ അത് അങ്ങനെ തന്നെയാണോ വരുന്നത്? അതങ്ങനെ വരുന്നു, ഞാൻ കൊറേ നോക്കി, ഞാൻ കേട്ട് 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 പാടാൻ നോക്കി, അതാ പഠിച്ചത് തന്നെ എനിക്ക് ആ സാധനം വരുന്നു. എനിക്കൊരു കൗതുകം, ഏത് വരിയാണല്ലോ, എനിക്കങ്ങനെ തോന്നിയില്ല ഏത് വരിയാണ്. തങ്ക കൈനീട്ടം, തങ്ക കൈനീട്ടം അങ്ങനെ എല്ലാം തോന്നുന്നു. ഓ ശരി, അങ്ങനത്തെ വേറെന്തോ ഒരു. അപ്പൊ അതിങ്ങനെ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ. ഓക്കെ ശരി ശരി, എന്തുകൊണ്ടാണ് പാട്ട് പഠിക്കാത്തത് ഇതുവരെയും? പാട്ട് ആ സമയത്ത് ഡാൻസ് കളിക്കാനായിരുന്നു താല്പര്യം, അപ്പൊ അമ്മ കൊണ്ടൊരു ഡാൻസ് ചേർത്തു. പാട്ട് അറിയില്ല, പാട്ട് പഠിക്കാനേ പോയിട്ടില്ല, ഇങ്ങനെ പാടി പാടിയിട്ടുള്ളതുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ല പാട്ട് പഠിക്കാൻ പോണെന്ന്, ആരും പറഞ്ഞിട്ടില്ല, എനിക്കാര് തോന്നിയിട്ടില്ല അങ്ങനെ പാട്ടിന് പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ട് ഒരു ചെറിയ ഒരു നഷ്ടമുണ്ട് ആ പാട്ട് പഠിക്കായിരുന്നു എന്നുള്ളത്, കാരണം കുറെ പാട്ടൊന്നും വിചാരിച്ചാണൊക്കെ വഴങ്ങൂല. ഈ നാടൻപാട്ട് പാടുന്ന പോലെ അല്ലല്ലോ കുറെ സിനിമ പാട്ടെല്ലാം പാടുന്നത്, അപ്പൊ പാടണം തോന്നും, മാത്രം ഞാൻ വിചാരിച്ച പോലെ ആ പാട്ട് എന്റെ അടുത്തേക്ക് വരൂല, അപ്പൊ എനിക്ക് സങ്കടം. ഈ ആ സംഗതിയെല്ലാം പാടുമ്പോ ചിലവർ പാടുമ്പോ പാട്ട് പഠിച്ചിട്ടെങ്കിൽ നന്നായിരുന്നു തോന്നലുണ്ട്. ഓക്കെ, ഇപ്പോ ഒരുപാട് പേര് ഇതുപോലെ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ കമന്റ് ചെയ്യുകയോ ഞാൻ പാട്ട് പഠിപ്പിക്കാമെന്ന് പറയുകയോ പാട്ട് പഠിക്കണമെന്ന് ഉപദേശിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ഒന്ന് ഞങ്ങളുമായി പങ്കുവെക്കാമോ?
പാട്ട് പഠിക്കണമെന്ന് പൊതുവെ എല്ലാവരും പാട്ട് കേൾക്കുന്ന എല്ലാവരും പറയലുണ്ട്, പാട്ട് പഠിക്കണം, ഇനിയും പഠിക്കാൻ സമയമുണ്ട്. അല്ലാണ്ട് ദേവാനന്ദൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ട് ഇനിയും പഠിക്കാൻ സമയമുണ്ട്, പാട്ട് പഠിക്കണം. അതായത് പ്രാക്ടീസ്, ഇപ്പൊ കുറെ പ്രാക്ടീസ് ചെയ്യണം, പാടിപ്പാടി പ്രാക്ടീസ് ചെയ്യണം, അതിന്റെ കൂടെ പാട്ടും പഠിക്കണം, അപ്പൊ കൂടുതൽ നന്നാവുന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് നന്നായി എന്ന് പറഞ്ഞപ്പോ സിത്താര മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കൊള്ളാന്ന് ഇഷ്ടമായി എന്നെല്ലാം പറഞ്ഞിട്ട് ലവ് അല്ലോട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മളെ പാട്ട് കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അവരെല്ലാം കേൾക്കുന്നുണ്ട്, ശബ്ദമായിട്ട് എന്തൊക്കെയോ സാമ്യം ഉണ്ടെന്നും സിത്താരെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ കേട്ടല്ലോ. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള സിത്താരയുടെ പാട്ട് ഏതാണ്? ആ എനിക്ക് ഭയങ്കര ഇഷ്ടം പുലരിപ്പൂ പോലെ ചിരിച്ചു, ആ പാട്ട് ഇഷ്ടമാണ്. പിന്നെ നീയും കണ്ടോ പെണ്ണേ പുഞ്ചവയൽ പാടത്തവളെ, നീലിപ്പൂ പെണ്ണിൻ കണ്ണിൽ നാണത്തിൻ നിറവിഴി കണ്ടോ, നാടു നീങ്ങിയതം ബ്രാക്കന്മാർ പോയ പോക്കിൽ കൊണ്ടോയവളെ, നോക്കി നിന്ന ചാത്തനും കേളനും ചാമുടിക്കാമലയുടെ മീതെ, നീയും കണ്ടോ പെണ്ണേ പുഞ്ചവയൽ പാടത്തവളെ, നീലിപ്പൂ പെണ്ണിൻ കണ്ണിൽ നാണത്തിൻ നിറവിഴി കണ്ടോ. ഈ പാട്ട് ഭയങ്കര ഇഷ്ടം എനിക്ക്. പുലരിപ്പ് പറഞ്ഞപ്പോ ഞാൻ അത് പാടും എന്ന് വിചാരിച്ചു, അതും കൂടി രണ്ടുപേര് പാടാമോ? എന്റെ വരികൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ മീൻസ് തുമ്പപ്പൂ എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ എന്റെ അടുത്ത് കേട്ട് പഠിച്ചത് പാടി, അപ്പൊ അതിന്റെ ലൈൻസ് വരും, എന്നാലും ശ്രമിക്കാം. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും, നീ എന്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാ, നീ എന്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാ, അന്തിക്കു തിരികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുവരച്ചും, നീ എന്റെ ശ്വാസക്കാറ്റിനു കുളിരില്ലെന്നറിയാ, നിറമിഴിയിൽ നോവിൻ മഞ്ഞുപൊഴിക്കില്ലെന്നറിയാ, നിറമിഴിയിൽ നോവിൻ മഞ്ഞുപൊഴിക്കില്ലെന്നറിയാ. ഈ നാടൻ പാട്ടുകൾ പാടുമ്പോഴേ സ്റ്റേജിൽ പ്രത്യേകിച്ച് വലിയ എനർജിയോടെ പാടുകയും ആ സ്റ്റേജിന് പുറത്തുള്ളവരെയൊക്കെ മൊത്തത്തിൽ കയ്യിലെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പോ പാടുമ്പോ എങ്ങനെയാണ് അത്തരത്തിലുള്ള വൈബ് നേരിട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുമ്പോ അത് തരുന്ന ഒരു സന്തോഷം അത് വേറെയല്ലേ? ശരിക്കും പറഞ്ഞാൽ ലൈവ് പാടുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പാട്ട് പാടുന്ന പോസ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഒരു ക്യാമറ വെച്ചു ഞാൻ പാടി, ഞാൻ ചിരിച്ചു, അതിൽ തെറ്റുണ്ടെങ്കിൽ ഒന്നും കൂടി ടേക്ക് എടുത്തു അങ്ങനെ. പക്ഷെ ലൈവ് ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവരൊന്നിച്ച് കൂടുക എന്നുള്ളത് മാത്രമല്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുറെ സന്തോഷിക്കുന്നത് ഇതിനേക്കാളും ഞാൻ ലൈവ് സ്റ്റേജിൽ പാടുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഡാൻസ് കളിക്കാം, ആൾക്കാർ നമ്മുടെ മുമ്പിൽ കാണുന്ന ഓഡിയൻസ് ഒന്നിച്ച് കൂടാം, അവരെ കൊണ്ട് പാടിക്കാം. അപ്പോ നേരിട്ട് നമ്മൾ കാണുന്നതല്ലേ, നേരിട്ട് ബന്ധപ്പെടുന്നതല്ലേ, അപ്പോ ആ അവരുടെ നിന്ന് കിട്ടുന്ന ആ റെസ്പോൺസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോ എല്ലാവരും ഇപ്പൊ നാടൻ പാട്ട് പാടുന്ന എല്ലാവർക്കും അറിയാം, സ്റ്റേജിൽ കയറുമ്പോൾ നമ്മ നമ്മളല്ലാതാവുന്ന് പറയുന്ന പോലെ ആ ഒരു ആ താളവും ആ ആൾക്കാരും ആ ക്രൗഡെല്ലാം കാണുമ്പോൾ തന്നെ നമ്മ വേറെ തന്നെ ആളായിട്ട് മാറും. അത് നല്ലോണം എൻജോയ് ചെയ്യും നമ്മൾ പാടുന്നവർ സ്റ്റേജ്. ആ സമയത്ത് സ്റ്റേജിൽ പാടിയിട്ട് ഏറ്റവും ഇഷ്ടമാണെന്ന് ആളുകൾ പറഞ്ഞതും കൂടുതൽ ആവശ്യപ്പെടുന്നതും പാട്ട് ഏതായിരുന്നു? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടുവോ? അത് എല്ലാ സ്റ്റേജിലും പാടുന്ന പാട്ടുണ്ട്, എന്നാലും എന്നാലും എന്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ടാവോലൂ, എന്നാലും എന്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ടാവോലൂ, വേണമെങ്കിലും പിന്നെ വേണ്ടെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടെന്റെ വീട്ടിലാക്കൂ, വേണമെങ്കിലും പിന്നെ വേണ്ടെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടെന്റെ വീട്ടിലാക്കൂ, നാനേ.
അതെ, ഈ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണ് ഇങ്ങനെ കൂടുതൽ ചോദിക്കുന്നത് പറഞ്ഞപ്പോൾ നമ്മുടെ ഡെസ്കിൽ നിന്ന് തന്നെ, ന്യൂസ് ഡെസ്കിൽ നിന്ന് തന്നെ ഒരുപാട് പേര് കുറേ പാട്ടുകളായിട്ട് വരുന്നുണ്ട് കേട്ടോ പാടിക്കാനായിട്ട്. അപ്പം ഞാൻ മുമ്പ് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചിട്ട് അതിലേക്ക് പോവാം. ഈ സൗഹൃദങ്ങൾക്കൊക്കെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്? ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഏട്ടനുണ്ട്, അനിയനുണ്ട്. അച്ഛൻ ലോട്ടറി ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ അച്ഛന്റെ ശരിക്കും നാട് പാലക്കാട് കല്ലടിക്കോടാണ്. അപ്പൊ അച്ഛൻ ഇവിടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ കല്യാണം കഴിച്ചു. ഇവിടെയാണ് എന്റെ അമ്മയുടെ നാട്, ഇവിടെയാണ്. അപ്പൊ അമ്മ ഒരു ക്യാന്റീൻ ജീവനക്കാരിയാണ്, കാറെടുക്ക ബ്ലോക്കില്. പിന്നെ ഏട്ടൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അനിയൻ ഇപ്പോൾ ജോലിയിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ തൽക്കാലത്തേക്ക് ഓനൊന്ന് ജോലി വേണ്ട വെച്ചിട്ട് ഉണ്ട്, വേറെ ജോലി നോക്കുന്നുണ്ട്. പിന്നെ കുറേ കൂട്ടുകാരുണ്ട്, കുറെ പറഞ്ഞാലത് പറയാൻ കഴിയില്ല. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഒറ്റം കൂട്ടുകാരെയും കൊണ്ടാണ് വരല്. ഇപ്പോൾ ഞങ്ങളെ നാട്ടിൽ തന്നെ എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഞാൻ, അതായത് കുഞ്ഞിലെ ഞാൻ കൊണ്ടു നടന്ന കുറെ കുട്ടികളാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. ചിന്നു, കിച്ചു, കുട്ടു, അപ്പു, വൈശാഖ് എന്നെല്ലാം പറഞ്ഞ കുറച്ച് കുട്ടികളുണ്ട്. ഇവരാണ് എൻ്റെ ഗ്യാങ്. ഇവരാണ് എനിക്ക് ഈ വീഡിയോ എടുത്തു തരാനും അല്ലെങ്കിൽ കോസ്റ്റ്യൂം പറഞ്ഞു തരാനും സഹായിക്കുന്ന ഇവരാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാടകം ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആടകത്ത് നാടകത്തിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവര് ഒരു ഒറ്റ ആൾക്കാർ ഇങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എന്തുണ്ടെങ്കിലും ചെയ്യണം, തന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും അങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ നാടിന്റെ തീപ്പാട്ട് എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പിലുണ്ടായിരുന്നു. ആടെയും കുറച്ച് ഏട്ടന്മാരും ചേച്ചിമാരെല്ലാം ഉണ്ട്. അവരും ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ കലാപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അല്ലാത്ത കൂട്ടുകാർ പുറത്തും അകത്തും കുറെ കൂട്ടുകാർ പറയുന്നുണ്ട്, കുറെ ആൾക്കാരുടെ പേര് പറയേണ്ടി വരും. നാടകത്തിൽ ഭയങ്കര ഇഷ്ടമാണ് പ്രവർത്തിക്കാന്ന് പറഞ്ഞു. നാടകം എപ്പോഴായിരുന്നു നാടകം തുടങ്ങിയത്? ഈ ഡയലോഗ് പ്രസന്റേഷൻ ഓർത്തിരുന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പൊ ഈ സ്ലാങ് അതിൽ ബുദ്ധിമുട്ടാവാറുണ്ടോ? ഇല്ലില്ല, അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും സ്കൂൾ കലോത്സവത്തിനാണ് നാടകം തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നാടകം പഠിപ്പിക്കുന്ന ഒരു രതീഷേട്ടനുണ്ട്. രതീഷേട്ടനാണ് നാടകത്തിൽ സ്റ്റേജിൽ കയറ്റുന്നത്. അപ്പൊ കുഴപ്പമില്ല, എന്ത് തന്നെ കുട്ടികളുടെ നാടകം അല്ലേ, അത് കുഴപ്പമില്ല. പിന്നെ പ്ലസ് ടു വരെ സാധാരണ നാടകമായിരുന്നു. ഡിഗ്രി എത്തുമ്പോൾ തെരുവ് നാടകമായി. തെരുവ് നാടകത്തിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നാടൻ ഭാഷയിൽ തന്നെയാണ് പൊതുവെ കാസർഗോഡിൻ്റെ അവർ നാടകം ചെയ്യുന്നത്. ഇപ്പോഴും ഏകദേശം ഇപ്പോഴും നാടകം നോക്കിയാൽ ഏകദേശം ആ ഒരു ടൈപ്പ് നാടകങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ സ്ലാങ്ങിന് കുറെ പ്രാധാന്യം കൊടുക്കുന്ന നാടകമാണ് ചെയ്യുന്നത്. അപ്പോൾ നാടകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡയലോഗ് നമ്മ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നല്ലേ, അതായത് വീട്ടിലിരുന്ന് കാണാപ്പാടാൻ പഠിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ അവിടെ തന്നെ ഒന്നിച്ചുകൂടി വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ രണ്ട് ഡയലോഗും പറയുമ്പോഴത്തേക്ക് അത് ശരിയായി. അപ്പൊ അങ്ങനെ നാടകം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിൽ പാടാൻ ഇഷ്ടമാണോ? അതൊരു സ്വപ്നമായിട്ട് അവശേഷിക്കുന്നുണ്ടോ? സിനിമയിൽ പാടണം ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറഞ്ഞ പോലെ എനിക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് ആവശ്യമുണ്ട്. പാട്ട് പഠിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അവസരം വന്നാൽ തീർച്ചയായും ഞാൻ സിനിമയിൽ പാടും. നമുക്ക് ഒരുപാട് പാട്ടുകൾ ആവശ്യം ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് പാടിക്കാനായിട്ട്. ജയരഞ്ജിതയെ കൊണ്ട് പാടിക്കൂ എന്ന് പറഞ്ഞിട്ട് കരിങ്കാളിയല്ലേ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? ശ്രമിക്കാം. ശരി. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാലികൾ ചോരയിൽ നീരാട്, എരിവിട്ടിയവറ്റ മുളകോ പിണ്ണി നിൻ മനസ്സ്, ജടകെട്ടിയ കാമുടിക്കുന്നിനെ ഉള്ളപ്പൂ മലര്, കലി തുന്നിയ കാളിതൻ കാലിൽ തങ്കപ്പുഞ്ചിലമ്പ്, തുടി പൊട്ടിയ പാടന്റെ പാട്ടിൽ അമ്മേ നീയട. എല്ലാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഓ താങ്ക് യു, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് പറഞ്ഞു തരാൻ ഒരാളുണ്ടാകുമല്ലോ, വീട്ടുകാർക്കപ്പുറം, സുഹൃത്തുക്കൾക്കപ്പുറം ഒരു മെന്റർ എന്ന രീതിയിൽ ആരോ താങ്കൾക്ക് ഉണ്ട് എന്ന് ഞാൻ കേട്ടല്ലോ, അയാൾ അദ്ദേഹത്തെ കുറിച്ച് പറയാമോ? അദ്ദേഹം കോഴിക്കോടിലാണ്. അദ്ദേഹത്തിന് പറയണമെങ്കിൽ വാക്കുകൾ പോരാ. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും അറിയായിരിക്കും ഇവാൻഷിക പ്രത്യക്ഷ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടിയുടെ കുറേ വീഡിയോ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന വീഡിയോസാണ് കുഞ്ഞി ചെയ്യല്. കാരണം വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ട്, ചിരി കാണാൻ രസമുണ്ട് പറഞ്ഞ് അത് കേട്ടിട്ട് ദിവസം കുഞ്ഞി ലൈവിൽ പറയുന്നുണ്ട്, ഒക്കെ ഒരു പാട്ട് ആരെങ്കിലും പാടിത്തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മീൻസ് അവർ ക്ഷണിക്കുന്ന, ഇൻവൈറ്റ് ചെയ്യുന്നവരെ മാത്രമല്ലേ പാടിപ്പിക്കാൻ കഴിയൂ. അപ്പൊ ഒക്കെ ആരും പാടിക്കൊടുക്കുന്നില്ല. അപ്പൊ ഒക്കെ സങ്കടമായി. അപ്പൊ ഞാൻ എന്താക്കി പറഞ്ഞാല് ചാറ്റിൽ പോയിട്ട് ഞാൻ മെസ്സേജ് ചെയ്തിട്ട് പാട്ടുപാടി കൊടുത്തു. അപ്പൊ തന്നെ, കാരണം കുട്ടിയുടെ അച്ഛനാണ് അത് പേജ് കൈകാര്യം ചെയ്യുന്നത്, അപ്പോൾ ആ പ്രത്യക്ഷ ചേട്ടൻ പറഞ്ഞു
നീ നല്ലോണം പാടുന്നുണ്ടല്ലോ, പിന്നെ എന്താ പാട്ട് പോസ്റ്റ് ആക്കാത്തേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കുറെ പാട്ട് ദിവസം പാടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഫോണില്ല, നല്ല ക്ലാരിറ്റി ഉണ്ടാവില്ല, അങ്ങനത്തെ കുറെ മടി കുറെ കാരണങ്ങൾ ഞാൻ പറയാൻ തുടങ്ങി. അപ്പോ ഞാൻ വെറുതെ ഒരു പാട്ട്, ഞാൻ നാടൻ പാട്ടുകൾ എന്ന് പറയുന്ന ഒരു പേജിനെ കൊളാബ് ചെയ്തിട്ട് ഒരു പാട്ടിട്ടു. പക്ഷെ ആ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ, അതായത് ഈ പാട്ടായിട്ട് ഒരു ബന്ധുവില്ലാത്തണക്ക് ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞാണക്കാണ് പാട്ട് പാടുന്നത്. അപ്പൊ ഓറെന്റെ അടുത്ത് പറഞ്ഞു, കാരണം ഞാൻ എന്റെ സ്റ്റേജ് പ്രോഗ്രാമിൽ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിന്. അപ്പൊ ഓറെന്റെ അടുത്ത് പറഞ്ഞു, നീ സ്റ്റേജിൽ കയറുമ്പോ ഇങ്ങനെ അല്ലല്ലോ, നീ നന്നായിട്ട് ചിരിക്കും, നന്നായിട്ട് പാടും, പിന്നെ എന്തേ നീ ആദ്യം പാട്ട് ആസ്വദിക്കണം, എന്നാലേ അത് കേൾക്കുന്നവർക്ക്, ഇപ്പൊ ഞാൻ അവർക്കും അത് ആസ്വദിക്കാൻ കയ്യിൽ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. പിന്നെ പിന്നെ ഞാൻ ചിരിച്ചു പാടാൻ തുടങ്ങി, ചിരിക്കാ കാരണം ചിരി വരുമല്ലോ പാട്ടോടോ, ഞാൻ പിന്നെ തന്നെ മസിൽ പിടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിരിച്ചു പാടാൻ തുടങ്ങി. അപ്പൊ അത് കണ്ടിട്ടാണ് ഒരു എന്റെ അടുത്ത് ഇങ്ങോട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് തരാം, പക്ഷെ നീ ചെയ്യണം, മടി പിടിക്കാണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ നിർദ്ദേശപ്രകാരമാണ്, അതായത് ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു പാട്ട് കുറെ പ്രാവശ്യം പാടിച്ചിന്. കാരണം ഞാൻ വേറെ എന്തെല്ലോ ബഗിഡ് കാണിക്കില്ല, അത് ക്യാമറ നേരെ വെക്കുന്നില്ല, നേരെ ക്യാമറയിൽ നോക്കുന്നില്ല, നേരെ എനർജിയിൽ പാടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മൊത്തം എന്നെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചിന്. അവസാനം എല്ലാവർക്കും ഇഷ്ടമായി ആ പാട്ട്. അങ്ങനെ എന്നെ ഇപ്പം എൻ്റെ ആ ഒരു മെൻ്ററായിട്ടൊരു ഏട്ടനായിട്ട് എന്നെ കൊണ്ടുപോകുന്നത് പൃഥ്വിഷ് എന്ന ഏട്ടനാണ്, കോഴിക്കോടിലെ ഏട്ടനാണ്. ഏട്ടനോട് നന്ദി എന്ന് പറഞ്ഞാൽ തീരൂല. ജയരഞ്ജിത അപ്പൊ അച്ഛനെ കുറിച്ച് പറഞ്ഞു, അമ്മയെക്കുറിച്ച് പറഞ്ഞു, ഏട്ടൻ, അനിയൻ, ഇപ്പൊ മെന്ററിനെ കുറിച്ചും പറഞ്ഞു, സുഹൃത്തുക്കളെ എല്ലാരെയും പറഞ്ഞു. വിട്ടുപോയ ഒരാളുണ്ടല്ലോ, മെയില് കല്യാണമാണ്, അപ്പൊ അതെല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? എന്റെ നന്ദുമായിരിക്കും. എനിക്കറിയില്ല, വേറെ ഒരു ആള്, വേറെ ഒരു വൈബാണ്. കാരണം എന്ന് വെച്ചാല് എന്നെ ഇങ്ങനെ എല്ലാവർക്കും അങ്ങനത്തെ കിട്ടുമോ എനിക്കറിയാം, കിട്ടുന്നവരുണ്ടാവും, പക്ഷെ എനിക്ക് എന്തോ എനിക്ക് ഭാഗ്യം പോലെ തോന്നുന്നു. കാരണം അനന്തുവിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കുറെ എന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനത്തെ അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കുറെ എന്റെ ജീവിതത്തിൽ കുറെ നല്ല കാര്യങ്ങൾ സംഭവിച്ചത്. കാരണം നന്ദുവിന്റെ ഫാമിലി എന്റെ ഫാമിലി പോലെ തന്നെയാണ്, ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ട് ഒന്ന് ചെയ്യണം. അവിടുത്തെ അച്ഛനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, പാടണം, അങ്ങോട്ട് പോകണം, അങ്ങനെ പരിപാടി അവതരിപ്പിക്കണം, അങ്ങനെയല്ല. അമ്മയ്ക്കും നന്ദുവിന്റെ അനിയത്തിക്കും ഭയങ്കര ഇഷ്ടമാണ് നന്ദു. അങ്ങനെ നന്ദു നല്ലോണം പാടും. ഇപ്പൊ നന്ദു കോമഡി ഉത്സവത്തിലേക്കെല്ലാം പോകാൻ വേണ്ടി നല്ലോണം മിമിക്രി ചെയ്യും, നല്ലോണം പാടും, അത്യാവശ്യം എല്ലാ കഴിവിലെ കൂട്ടത്തിലാണ് നന്ദു. അപ്പൊ നന്ദു പറയും, നീ അതായത് നന്ദുവിന് ആഗ്രഹമുണ്ട് ഇങ്ങനത്തെ ഇതെല്ലാം വരണം എന്നുള്ള നന്ദുവിന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോ നീ എന്നെ ഭയങ്കര ആ കാര്യത്തിൽ നീ എങ്കിലും അല്ലെങ്കിൽ നീ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് നന്ദു സപ്പോർട്ട് ചെയ്യലുണ്ട്. അപ്പൊ നന്ദു ഒരു ഭാഗ്യം, അതെ നന്ദു ഒരു ഭാഗ്യമാണ്. അപ്പൊ ആ നന്ദുവിന് വേണ്ടിട്ട് ഒരു പാട്ട് പാടാം. നന്ദുവിന് എപ്പോഴും പാടിക്കൊടുക്കാറുള്ള നന്ദു ആവശ്യപ്പെടുന്ന പാട്ട് ഏതാണ്? നന്ദു എന്റെ അടുത്ത് എപ്പോഴും സിനിമ പാട്ട് പാടാൻ പറയും, ഞാൻ എപ്പോഴും നാടൻ പാട്ട് പാടിക്കൊടുക്കും, എന്നാലും നോക്കാം. ആയിരം കണ്ണുള്ള മാലാഖവാനിലായി ഈ രാവിതാകെ തിളങ്ങി നിൽക്കേ, ഓരുവാനാശയുണ്ടേറെ കിളിൽ കൂട് മെയ്യുവാൻ നിന്റെയാണ് ജഗത്തിൽ. കിളികളാം കുരുവികൾ കുറുകുന്ന കാട്ടിലെ വിജനമാം പാതയിൽ നാം രണ്ടു പേർ, പകലേതുമറിയാതെ ഇരവേതുമറിയാതെ തിരിയാത്ത പൂവിനെ കാത്തു നിൽക്കൂ. പകലേതുമറിയാതെ ഇരവേതുമറിയാതെ തിരിയാത്ത പൂവിനെ കാത്തു നിൽക്കൂ. ആഹാ, ജയരഞ്ജിത അങ്ങനെ റൊമാൻറ്റിക് ആയി പെട്ടെന്ന്, പെട്ടെന്ന് ഇതൊക്കെ മാറി ഒന്ന് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോ അല്ലേ, അപ്പോ ഈ പാട്ടുകളുടെ ലോകത്ത് നിൽക്കുന്നതിനൊപ്പം നാടകമുണ്ട്, ഡാൻസിന്റെ കാര്യവും കൂടി പറഞ്ഞല്ലോ. അപ്പൊ ഡാൻസ് പഠിത്തം നിർത്തിയോ ഇപ്പോ? ഡാൻസ് ആ സമയത്ത് തന്നെ, ഡാൻസ് തെറ്റിക്കുന്ന സമയത്ത് അടുത്തൊരു സാറ് മറ്റേ അവര് അടിക്കുന്ന ഒരു കോലുണ്ട്, അതുകൊണ്ട് പറക്കരെ പറക്കെറിഞ്ഞു. ആ സമയത്ത് തന്നെ ഡാൻസ് ചെയ്യാൻ മതിയാക്കി. പിന്നെ അല്ലാണ്ട് ഫ്രണ്ട്സിന്റെ ഒന്നിച്ച് കൂടുമ്പോ ഡാൻസ് കളിക്കും. അങ്ങനെ അച്ഛൻ ഇങ്ങനെ എല്ലായിടത്തേക്കും കൊണ്ടുപോയിക്കൊണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ, ഓരോ പരിപാടിക്കെല്ലാം ചെറുപ്പത്തിലേ കൊണ്ടുപോയിക്കൊണ്ടായിരുന്നു തന്നെ. അപ്പൊ അച്ഛനാണ് ശരിക്കും ഡാൻസിനെ കൊണ്ടുവരുന്ന അച്ഛനാണ്. ഈ കാസർഗോഡ് ഭാഷാ ശൈലി ഉണ്ടല്ലോ, അത് എല്ലാവർക്കും സ്ലാങ് എല്ലാവർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഒരു കുറച്ച് കട്ടിയാണല്ലോ. അപ്പൊ അതില് എന്തെങ്കിലുമൊക്കെ നാടൻ പാട്ടുകളുണ്ടോ? നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എന്തെങ്കിലും നാടൻ പാട്ടുകളുണ്ടോ? അങ്ങനെ പാടാറുണ്ടോ? അങ്ങനത്തെ പാട്ടുണ്ട്, പക്ഷെ ഞാനത് പഠിച്ചിട്ടില്ല, പാടാൻ അറിയില്ല. അറിയാൻ പഠിച്ചു, പക്ഷെ ഉണ്ട്. ലേലേ മാമാ ലേലേ മാമാ ലേലേ മാമാ ലേലോ ലേലേ കുട്ടിച്ച് ലേലേ കുട്ടിച്ച് ലേലേ കുട്ടിച്ച് ലേലോ ഒരു ഭാരം കെങ്ങിണ്ടപ്പിയാ കൗവാതെ പൂങ്ങുന്ന് അയിന്റെ മണം കേട്ടിട്ട് കരിനാഗം മാടുന്നു. അങ്ങനത്തെ ഒരു പാട്ടുണ്ട്.
ആ രണ്ടാമത്തെ വരി ഒഴിച്ച് ബാക്കിയൊന്നും മനസ്സിലായിട്ടില്ല. കരുനാഗം അതിന്റെ മണം കേട്ട് പോകുന്നു എന്ന് മാത്രം മനസ്സിലായി. അപ്പൊ ഈ ഭാഷ മാറ്റണം, സ്ലാങ് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ടോ ആരെങ്കിലും? അതിന്റെ മണം കേട്ടിച്ച് ഇഷ്ടം പോലെ പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെവര്, അതിപ്പോ എല്ലാവർക്കും അറിയും കാസർഗോഡ് എന്ന് പറയുമ്പോ പൊതുവെ ഒരു ഒതുക്കി നിർത്തുന്ന, എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന, എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഒതുക്കി നിർത്തുന്ന പോലെ ഫീൽ ചെയ്യലുണ്ട്. ഏകദേശം എല്ലാ എന്ത് കാര്യത്തിന് പോയാലും ഇപ്പൊ നമ്മൾ പുറത്തു പോയിട്ട് വർത്തമാനം പറയുമ്പോഴും ബാക്കിയിലെപ്പോലും കളിയാക്കലുണ്ട്. എന്ത് അത് നമ്മ അവരെ സ്ലാങ് നമ്മ ആസ്വദിക്കും. ഇപ്പൊ തൃശ്ശൂർ പോയാലും എറണാകുളത്തേക്ക് പോയാലും കോഴിക്കോട് പോയാലും എവിടെ പോയാലും അവര് പറയുന്ന അങ്ങനെ കേട്ടിരിക്കും. പക്ഷെ നമ്മ പറയുമ്പോ അവർക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും, അവർക്ക് ഒരു തമാശ പോലെ സംസാരിക്കലുണ്ട്. അപ്പൊ ശരി സങ്കടാവലുണ്ട്. മാത്രം ഇത് കാസർഗോഡ് നല്ല മനുഷ്യന്മാരാ. കാസർഗോഡ് ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഈ സ്ലാങ് മാറ്റണം. അതായത് നമ്മ ഇങ്ങനെ അല്ലാണ്ടിപ്പോ ചോദിച്ചാലും നമ്മ നേരെ സംസാരിക്കുമല്ലോ, വർത്താനം പറയുമല്ലോ, നല്ല പറയലുണ്ട്. ഇപ്പൊ ക്ലാസ് എടുക്കാൻ പോയാലും നമുക്ക് ഇങ്ങനെ വർത്താനം പറയാൻ കഴിയില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യം നമ്മള് ആ ഒരു ഇത് മാറ്റണം എന്ന് എനിക്ക് പറയാനില്ല. കാരണം ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ എന്റെ സ്ലാങ്ങിനെയും എന്റെ ഭാഷാശൈലിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഐഡന്റിറ്റി ചിലപ്പോൾ പുറത്തു പോയാൽ എന്റെ ഐഡന്റിറ്റി ചിലപ്പോൾ അതായിരിക്കും, ഞാൻ ഇങ്ങനെ ഒരു സ്ലാങ് സംസാരിക്കുന്നോണ്ടായിരിക്കും. അതെനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇനിയിപ്പോ നിങ്ങൾ വന്നിട്ട് എന്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് വർത്തമാനം പറയാൻ തുടങ്ങിയാലും എനിക്ക് മറ്റേ, അതായത് നിങ്ങളും പറയുന്ന പോലെ പറയുമ്പോൾ അത് ഞാൻ ഉണ്ടാക്കി പറയുന്ന നാടകത്തിന്റെ ഡയലോഗിൽ എഴുതി പറയുന്ന പോലെ ആയിരിക്കും. അപ്പൊ ഇതാകുമ്പോ എനിക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്നവരടുത്ത് പറയുന്നത് നമ്മ നമ്മളായിരിക്കാൻ നോക്കുക എന്നുള്ളത്. പരിപാടി അവസാനിപ്പിക്കാം. നമുക്ക് സമയമായതുകൊണ്ട് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും പോസിറ്റിവിറ്റി കൊടുക്കുന്ന ഒരു പാട്ട്, നാടൻ പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കാം. ചെമ്പകപ്പൂമിനിയാണ് ചന്ദനത്തളീലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ കാരുണ്യ രാഗമാണ് അന്നൊരു നാളിൽ പാത്തുമോള്, ഉമ്മയരികിൽ നിന്നു കൊഞ്ചി ഉമ്മായരിക്കിന്നോരാശയാണ് പൂപുന്നാര കുമാര കാഴ്ച കാണാൻ, ചെമ്പകപ്പൂമിനിയാണ് ചന്ദനത്തളീലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ കാരുണ്യ രാഗമാണ്. താങ്ക് യു ജയരഞ്ജിത. എന്തായാലും എല്ലാവിധ ആശംസകളും പാട്ടിന്റെ, പാട്ട് ജീവിതത്തിനും ഒപ്പം ഭാവി ജീവിതത്തിന്, മെയില് വിവാഹമാണ്, അപ്പൊ അതിനും ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് വിഷസ് നേരുകയാണ്. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. കുറെ സന്തോഷം, കുറെ സ്നേഹം. താങ്ക് യു. അപ്പൊ ലേഡീസ് ബാൻഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.